നമ്മുടെ കല്ലറങ്ങാട്ടച്ഛൻ മഹത്തായ നർക്കോട്ടിക് വിളംബരം നടത്തിയതിൻ്റെ വാർഷികമാണിന്ന്. ഇന്ന് തന്നെ പാലയിൽ മറ്റൊരു വാഴയച്ഛൻ, വാഴച്ചാരിക്കൻ, വാഴയിൽ ചാരി നിന്നിരുന്ന അച്ഛൻ ഓണാഘോഷത്തിനെതിരെ വളരെ വിചിത്രമായ ചില പ്രസ്താവനകളുമായി രംഗത്ത് വന്നു. സത്യം പറഞ്ഞാൽ ഓർക്കുമ്പോൾ ചിരിച്ചു പോവുകയാണ്. പഴയകാലത്തെ മലയാള സിനിമയിലെ തുളസീദാസിൻ്റെയൊക്കെ സിനിമയിലെ ക്ലൈമാക്സ് പോലെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇല്ല, 16 മക്കളെ പ്രസവിച്ച ഒരു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാവരും ഇപ്പം ബാക്കിയുള്ളവരുടെ ആഘോഷങ്ങൾ ശരിയാക്കാനുള്ള തിരക്കിലാണ്. അവർ നിങ്ങളെ ആരെയും ക്ഷണിച്ചതുമില്ല, നിങ്ങളാരും ആഘോഷിക്കാനും പറഞ്ഞില്ല. നിങ്ങൾ ആഘോഷിച്ചെങ്കിലേ അവരുടെ ആചാരമോ അനുഷ്ഠാനമോ വിശ്വാസമോ ശരിയാവുള്ളൂ എന്ന് ആരോടും പറഞ്ഞില്ല. എന്നിട്ടും ഇങ്ങനെ ഇങ്ങനെ തുള്ളിക്കൊണ്ട് എല്ലാവരും കൂടി അങ്ങ് നിന്നാൽ വല്ലാത്തൊരു രസമാണ്. ഇത് സാധാരണ അനുഭവപ്പെട്ടിട്ടുള്ളത് പണ്ട് കുളത്തിൽ മീൻ പിടിക്കുന്ന സമയത്ത് ഈ ബ്രാല് അല്ലെങ്കിൽ വരാല്, മുഷി തുടങ്ങിയ മത്സ്യങ്ങളെയൊക്കെ പിടിച്ച് നമ്മൾ കൊണ്ടുവന്ന ഒരു പാത്രത്തിലേക്കിടും. വേറൊരെണ്ണം ഇടാൻ പോകുമ്പോഴത്തേക്ക് 4 എണ്ണം പുറത്തിയാടും. അതിനെ പിടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് 5 എണ്ണം പുറത്തിയാടും എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരെ ഒന്ന് ഒതുക്കി ഒതുക്കി പറഞ്ഞു കൊണ്ടുവരുമ്പോഴാണ് വാഴച്ചാരി അച്ഛൻ പുതിയ സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തിറങ്ങിയത്. ഇത്തവണ സാധാരണ ചില മുസ്ലിയാർ വിഭാഗങ്ങൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ അച്ഛന്മാർ കൂടി രംഗത്തിറങ്ങിയതോടുകൂടി സംഗതി പൊടിപൂരമാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഓണാഘോഷത്തിൻ്റെ ആഘോഷ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഈ ഓണം ആഘോഷിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരോട് ചോദിച്ചാൽ പോലും അവർക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിൽ തന്നെയുണ്ട്. അവർ സാധാരണ പറയുന്നത് ഓണമാണ്, സന്തോഷത്തോടെ അങ്ങ് ആഘോഷിക്കുന്നു, എല്ലാവരും ഒത്തുചേരുന്നു, കുടുംബാംഗങ്ങളൊക്കെ വരുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അവർ അമ്പലത്തിൽ പോകുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അവർ വിളക്ക് കത്തിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ അവർ വീട്ടിൽ അത്തപ്പൂക്കളം ഇടുന്നു. ഇതൊന്നും ചെയ്യുന്നതിന് വേറെ വിഭാഗത്തിൽ നിന്ന് ആരെയും അവർ ക്ഷണിച്ചില്ല. എല്ലാവരോടും വായോ വായോ എന്ന് പറഞ്ഞതുമില്ല. പണ്ട് നമുക്ക് ഓർമ്മയുള്ള കാലം മുതലേ ഓണം ഇങ്ങനെയായിരുന്നു. പ്രത്യേകിച്ച് ഏതെങ്കിലും മാവേലി മാറുകയോ അല്ലെങ്കിൽ മാവേലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ ചരിത്രങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടുമില്ല. പക്ഷേ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് കിടക്കപ്പുറതിയില്ലാത്ത സ്ഥിതിയാണ്. എല്ലാവരും അതിനെ അങ്ങോട്ട് പരിശോധിക്കുകയാണ്. അത് പരിശോധിച്ച് പരിശോധിച്ച് ഇത് റെഡിയാക്കി വരുമ്പോഴേക്ക് ഈ മറുവശത്തെ ആളുകളുടെ മൂപ്പും അതുപോലെയുള്ള സംഗതികളും ഉണ്ടാക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. അച്ഛൻ അച്ഛൻ്റെ കാര്യം നോക്കി, അച്ഛൻ്റെ ശിഷ്യഗണങ്ങളെ റെഡിയാക്കി എല്ലാം ഭംഗിയാക്കി തീർക്കേണ്ടതിന് പകരം ബാക്കിയുള്ളവർ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും സാത്താനെയാണോ മറ്റുള്ളവരെയാണോ എന്നൊന്നും അച്ഛൻ തിരക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ കാലത്തെ ഒരു മതബോധത്തിൻ്റെയും മതചിന്തകളുടെയും ഒക്കെ ഒരു പ്രത്യേകത ഇതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മതക്കാരും മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും ഇങ്ങനെ കണ്ടുപിടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിൽ യുക്തിവാദികൾ ഇതെല്ലാം കൂടി ശരിയല്ലെന്നും പറഞ്ഞ് എല്ലാവരും രംഗത്തുണ്ട്. അവനവൻ്റെ കാര്യം നോക്കി, നമ്മൾ സാധാരണ പണ്ട് കാലത്ത് പറയുന്നത് പോലെ അവനവൻ്റെ കുഞ്ഞാടുകളെ നോക്കി നേരായ മാർഗത്തിൽ നയിക്കുന്നതിന് പകരം വെറുതെ ഈ സംഗതിയും കൊണ്ട് വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് ആവശ്യമില്ലാതെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ദേ ഇപ്പോൾ ഇതുവരെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിങ്ങൾക്ക് അസഹിഷ്ണുത കൂടുതലാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴേ പുതിയ അച്ഛൻ രംഗത്ത് വന്നിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞിരിക്കുന്നത് വളരെ രസകരമായ കാര്യമാണ്. അച്ഛൻ ഇഷ്ടപ്പെടാഞ്ഞത് കാണം വിറ്റ് ഓണം ഉണ്ണണം എന്ന് പറഞ്ഞതിലാണ്. അച്ഛൻ കാണം വിൽക്കണ്ട, അച്ഛൻ കാണം വിറ്റ് ഓണം ഉണ്ണണ്ട, എന്നാൽ പിന്നെ കാണമെന്നുള്ളത് കോണകമെന്നാക്കിയാൽ അച്ഛനൊരു സമാധാനം കിട്ടുമോ? എന്തിനാണച്ഛാ ഈ കിടന്ന് വെറുതെ വായി കിടക്കുന്ന നാക്കിട്ടടിച്ച് ഒരാൾ ഒരു വർഷം മുമ്പ് അടിച്ചതിൻ്റെ മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല, അതിൻ്റെ പേരിൽ കിടന്ന് കുഞ്ഞാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സമൂഹത്തിൽ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ കാണക്കഥയുമായി വന്നത്. അച്ഛൻ്റെ കഥയൊന്ന് കേൾക്കാം. വെറും ബാക്കി മാത്രം ഒരു ആഘോഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ലൗകികമായ രീതിയാണ്, ലോകത്തിന്റെ അധികാരിയുടെ ലോകത്തിന്റെ വഴിയുടെ രീതിയാണ്, ലോകത്തിന്റെ പ്രമുഖ ശൈലിയാണത്, അത് സാത്താന്റെ ശൈലിയാണ്. അത് തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വെറുതെ ഒരു ആഘോഷം. അപ്പൊ നമ്മള് അച്ഛ യഥാർത്ഥത്തിൽ സാത്താന്റെ ശൈലി തുടരുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ്. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ വെറുതെ ആളുകളിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കുത്തിപ്പൊക്കി സമാധാനത്തോടെയും സന്തോഷത്തോടെയും പൊതു ഇടങ്ങളിൽ സഹകരിച്ച് കച്ചവടം നടത്തി, തൊഴിലിടങ്ങളിൽ സഹകരിച്ച് ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്ത് ഒരുമിച്ച് ആശുപത്രിയിൽ തിണ്ണയിൽ കിടക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് നിങ്ങൾ തമ്മിലടിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ വലിയ മണിമേടയിൽ സന്തോഷകരമായി
വിശ്വാസികൾ നിങ്ങൾ പറയുന്ന പശുവിൻ്റെ പാല് കൊണ്ട് തന്ന് അതൊക്കെ കാച്ചി കുടിച്ച് നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല കുട്ടപ്പന്മാരായി 10, 70 വയസ്സായാൽ പോലും ഒരു 40 വയസ്സുകാരുടെ വീര്യത്തോടെ ഈ സമൂഹത്തിൽ സന്തോഷകരമായി ജീവിക്കുകയാണ്. ബാക്കി ഈ തെരുവിൽ കിടന്ന് പണിയെടുക്കുന്നവനുണ്ടല്ലോ, കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് അസ്ഥി ഒടിഞ്ഞ് അവൻ കിടന്ന് പാടുപെടുകയാണ്. അവൻ്റെ ഒന്നും വിഷയം ഇത് ഓണം എന്താണ് അല്ലയോ എന്നൊന്നുള്ളതല്ല. അവൻ്റെ വിഷയം ഇത് ഈ സമയത്ത് എന്തെങ്കിലും കച്ചവടം നടക്കണം, അവൻ്റെ കുടുംബം പോറ്റണം, അവന് തൊഴിൽ ചെയ്യണം, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അവൻ്റെ കാര്യങ്ങൾ. എന്നാൽ ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് കുറേ ആളുകൾ, കുറേ പേർ പിന്നെ വിദേശ രാജ്യത്ത് വളരെ സുഖകരമായിരുന്നു, അവർക്കിവിടെ കടയും കച്ചവടവും ഒന്നുമില്ല, എന്തും അവിടെ ഇരുന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. ഇവിടെ ഏതെങ്കിലും വ്യാപാര സ്ഥാപനം നടത്തുന്നവൻ എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തു വന്ന് പറയാൻ വല്ല ധൈര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ ഇവരുടെയൊക്കെ ആത്മീയ വ്യാപാര കച്ചവടത്തിന് ഒരു തരത്തിലും ഇവരുണ്ടാക്കുന്ന ഒരു വിദ്വേഷവും ബാധിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായ കാര്യം. ഇവരെത്രത്തോളം വിദ്വേഷം ഈ സമൂഹത്തിൽ പറയുന്നോ അത്രത്തോളം കുറേ വിവരദോഷികളുടെ പിന്തുണ അതത് സമൂഹങ്ങളിൽ നിന്ന് ഇവർക്ക് കിട്ടും. അപ്പോൾ ഇവർ വളരെ സന്തോഷവാന്മാരാണ്, അതാണൊരു സത്യം. പൊതുസമൂഹത്തിലെ മനുഷ്യർക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊക്കില്ല. കാരണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഓണം ആഘോഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. എൻ്റെ ഔദ്യോഗിക ചുമതലയുടെ ഭാഗമായി ഓണം ആഘോഷം ഒരുക്കേണ്ടതായി വരുന്നുണ്ട്. ചിലപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായി വരുന്നുണ്ട്. പൊതുവിടങ്ങളിൽ പ്രസംഗിക്കാൻ പോകേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ രോഗാണു ഒരു വർഷമായിട്ടും പാലായിൽ നിന്ന് വിട്ടുപോയില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ വാഴയച്ചൻ്റെ വാക്കുകൾ. ഈ നന്മയുടേതാണെന്ന് തോന്നിപ്പിക്കുന്നതായ ഈ ആഘോഷവും സന്തോഷവും കൂട്ടായും യഥാർത്ഥം അത് ഒരുപാട് പൈശാചിക ആഘോഷവും അടിമത്തമായിട്ട് കറന്ന് കിടക്കുന്ന നമ്മത്തിൽ കാണുകയാണ്. കാരണം അസുരനെ ഒരു പൈശാചിക വ്യക്തിത്വം സ്വീകരിക്കാനുള്ള ആഘോഷത്തിന്റെ ഭാഗമാണ്. സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ സംബന്ധിച്ച ഡിഗ്രിയിലും 9-ാമത്തെ ഖണ്ഡികയിലും പ്രേക്ഷിത പ്രവർത്തനം വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതുവഴി ജനമതങ്ങളുടെ ഇടയിൽ ദൈവസാന്നിധ്യത്തിന്റെ രഹസ്യങ്ങൾ എന്ന പോലെ കാണപ്പെട്ടിരുന്ന സത്യത്തിന്റെ കൃപയുടെ സ്ഫുലിംഗങ്ങൾ തിന്മയുടെ സ്പർശത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി എടുക്കണം. അപ്പൊ തിന്മയുടെ സ്പർശനം അവിടെ ഉണ്ട്. എന്തുവാ പറഞ്ഞത്? സത്യത്തിന്റെ സ്ഫുലിംഗങ്ങൾ തിന്മയുടെ സ്വത്വങ്ങളിൽ നിന്ന് വേർപെടുത്തിയെടുത്ത് അതിന്റെ ഉള്ളിലെ അന്തർയാമങ്ങളിലൂടെ കടത്തിവിട്ട് അതിൽ നിന്നും പ്രത്യുൽപാദിപ്പിക്കുന്ന പ്രത്യാശയുടെ അടയാളങ്ങളിലേക്ക് തേടിപ്പോകുമ്പോൾ എന്തുവാ? ഒരു കുന്തവും ഇല്ല. സാധാരണക്കാരൻ്റെ വിഷയങ്ങളൊന്നും ഇവർക്ക് പറയാനില്ല. അതാണ് സത്യം. സത്യത്തെ സാത്താന്റെ സാമ്രാജ്യം തകർക്കാൻ വേണ്ടിയാണ് ഈശ ചൂരലുകൊണ്ട് അടിച്ച് പള്ളിക്കകത്തുനിന്ന് കുറേ പേരെ അന്ന് ഓടിച്ചത്. അവരൊക്കെയാണ് ഇപ്പൊ നാട്ടുമ്പുറങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉള്ളത്. ഇറങ്ങിച്ചെല്ലുകയല്ല, ഈ സാത്താന്റെ പിടുത്തം കയറി കിടക്കുന്ന ഇങ്ങനത്തെ ഗൂഢമായ അവസരങ്ങളെ മേഖലകളെ തിരിച്ചറിഞ്ഞ് അതിനെ നമ്മൾ ദൂരീകരിക്കുകയാണ് ചെയ്യേണ്ടത്. വീണ്ടും പറയുകയാണ്, മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും അഥവാ ജനതകളുടെ അനുഷ്ഠാനങ്ങളിലും സംസ്കാരങ്ങളിലും വേരൂന്നിയതായി കാണപ്പെടുന്ന ഒരു നന്മ നശിക്കുന്നതിന് മാത്രമല്ല ശുദ്ധീകൃതമാവുകയും ഉയർത്തപ്പെടുകയും ദൈവത്തിന്റെ മഹത്വത്തിനും പിശാചിന്റെ ലജ്ജയ്ക്കും മനുഷ്യരുടെ സൗഭാഗ്യത്തിനുമായി പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ മറ്റുള്ള മറ്റു സംസ്കാരങ്ങളിലുള്ള കാര്യങ്ങളിൽ വേരൂന്നിക്കിടക്കുന്ന ഒരുപാട് തിന്മയുടെ സാന്നിധ്യങ്ങൾ പിശാചിന്റെ ലജ്ജയ്ക്കായിട്ട് അവിടെ ശുദ്ധീകരണം നടത്തണം. ഈ സമയത്ത് ആവർത്തിച്ച് പറയുകയാണ്, ഓണത്തിന്റെ അവസരത്തിൽ പാടുന്ന ഓണപ്പാട്ട് മഹാബലിയുടെ കാലത്ത് വന്നൊന്നുമല്ല, അങ്ങനെ കാലം പോലും ഉണ്ടായിരുന്നിട്ടേ ഇല്ല. അതൊക്കെ ഈ അടുത്ത നാളുകളിൽ മാത്രം ഏതാനും ദശകൾക്ക് മുമ്പ് മാത്രം രചിക്കപ്പെട്ട് പാടുന്ന പാട്ടാണ്. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊടി വചനം എന്നൊക്കെ പറയുന്നത് കള്ളവും ചതിയും ഒട്ടുമില്ലാത്ത പൊടി ഒട്ടുമില്ല. അച്ഛാ, അതൊരു ആഗ്രഹമാണ് മനുഷ്യരുടെ. ഈ പറയുന്ന ആത്മീയ മേഖലയിലും അല്ലാത്ത മേഖലയിലും ഒന്നും കള്ളന്മാരും ചതിയന്മാരും വെറുതെ പറയുന്നവന്മാരും ഇല്ലാത്തൊരു നല്ല കാലം വരണേ എന്നൊരു ജനം ആഗ്രഹിച്ചു പോകുക അച്ഛാ. അതുകൊണ്ടാണ് ഈ പാട്ട് പാടിപ്പോകുന്നത്. നിങ്ങളെ കൂടിയൊക്കെ ഓർത്താ ഇത് പാടുന്നത്. ഒട്ടുമില്ലാത്ത അവസ്ഥ ഇവിടെ ഒന്നും ഈ പറഞ്ഞ മേഖല ഒന്നും കാണാനായിട്ട് സാധിക്കുകയല്ല. യഥാർത്ഥത്തിൽ അത് നമ്മള് ഈശോയിലാണ്, സവിശേഷങ്ങളിലാണ്, ഈശോ പ്രഘോഷിച്ച ദേവരായത്തിലാണ് കാണുന്നത്. ഈശോ പ്രഘോഷിച്ച ദേവരായത്തിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവതരിപ്പിക്കാനുള്ള പരിശ്രമം, അത് നിഷ്ഫലമായ പരിശ്രമമാണ് ഈ മഹാബലിയും. യഥാർത്ഥ മഹാബലി ഈശോ തന്നെയാണ്. അതിനെ മറികടക്കാൻ വേറൊരു ബലിയില്ല, നമുക്കറിയാം. യഥാർത്ഥ സ്വയം അറിഞ്ഞുകൊണ്ട് ബലിയായ വ്യക്തിയാണ് ഈശോ. അബദ്ധം പറ്റി ചവിട്ടി താഴ്ത്തപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ ബലിയാകുന്നത്,
അറിയാതെ ചവിട്ടി താഴ്ത്തപ്പെട്ട് തീർന്നു പോയി മഹാബലി. അത് ബലിയാകുന്ന എങ്ങനെയാണ്? ബലിയല്ല, അതാണ് വീണ്ടും മണ്ണിനടിയിലേക്ക് പോയി. ഇവിടെ ഈശോ എങ്ങനെയാണ്? അറിഞ്ഞുകൊണ്ട് സ്വയം ഏൽപ്പിച്ചു കൊടുത്തു മണ്ണിനടിയിൽ 3 ദിവസം, എന്നിട്ട് മരണത്തെ പരാജയപ്പെടുത്തി എണീറ്റ് വരികയാണ്. എല്ലാവർക്കും ആവശ്യമായ സ്നേഹവും സമാധാനം സന്തോഷവും എല്ലാം സമൃദ്ധി അവിടെ നമുക്ക് ദൈവരാജ്യ അനുഭവത്തില് നേടിയെടുത്തിരിക്കുന്ന സഭയുടെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മഹാബലിയായ ഈശോയെ അവഗണിച്ച് ഈശോ നമുക്ക് വേണ്ടി ഒരുക്കുന്നതായ സ്വർഗീയ സൗഭാഗ്യത്തിന്റെ സന്തോഷവും കൂട്ടായ്മ ആഘോഷവും ആ സദ്യ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയാണ് സദ്യയാണ്. അതിലേക്കാണ് നമ്മൾ വരേണ്ടത്. ക്രൈസ്തവർക്ക് അധികമായിട്ട് ഈശോയുടെ തിരിച്ചു രക്തങ്ങൾ, ഇതാണ് നമ്മൾ ആഘോഷിക്കേണ്ടതും പങ്കുവെക്കേണ്ടതും. അതിന്റെ കരുത്തിലേക്കാണ് നമ്മൾ ഈ ഹൈന്ദവ സഹോദരങ്ങളെ കൂട്ടിക്കൊണ്ട്. ഇപ്പൊ എല്ലാവരും ഓരോന്നങ്ങ് എടുത്ത്, ഇന്നാളൊരു മുസ്ലിയാര് പറഞ്ഞു മാവേലി മമ്മാലിയാണ്, അപ്പൊ പുള്ളി അങ്ങ് കൊണ്ടുപോയി. ഇപ്പൊ യേശു ക്രിസ്തു എന്ന് പറയുന്നത് സദ്യ എന്ന് പറയുന്നത് എന്താ പറയുന്നത് കുർബാനയാണ് സദ്യ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം അങ്ങ് എടുക്കുക. ചുരുക്കത്തിൽ ഈ ഓണം ആഘോഷിക്കുന്നവർക്കൊന്നും ഇല്ല കൂട്ടിക്കൊണ്ട് വരേണ്ടത്. ഇക്കാര്യങ്ങൾ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക, അച്ഛനെ കൊണ്ട് എന്താ പറഞ്ഞു വരുന്നത്? പൈശാചിക അരൂപികൾ എവിടെയെങ്കിലും കടന്നു കയറിയാൽ അവിടെ ഉണ്ടാകുന്ന ഒന്നാമത്തെ അടയാളമെന്ന് പറയുന്നത് ഭിന്നിപ്പാണ്, അകൽച്ചയാണ്, കലഹമാണ്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സഭയിലും പ്രത്യേക പ്രത്യേക പ്രദേശങ്ങളിലൊക്കെ വളരെ അധികമായ കലഹവും ഭിന്നിപ്പും എതിർപ്പും എല്ലാം കാണുമ്പോൾ ഇത് എന്തുമാത്രം ഇത്രമാത്രം ഒരു കലഹത്തിന്റെ എതിർപ്പിന്റെയും ഒക്കെ ഒരു അന്തരീക്ഷം എവിടുന്ന് വന്ന് ചിന്തിക്കുമ്പോൾ ഒരു എവിടുന്ന് വന്നു എന്ന് ചിന്തിക്കുമ്പോൾ അച്ഛാ അതിലെങ്ങും അല്ല വന്നത്. ഈ വിശ്വാസികളായ ഒരുപാട് മനുഷ്യർക്ക് ഈ അവരെ നയിക്കുന്ന ആത്മീയ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ തട്ടിപ്പിനെക്കുറിച്ച് ഭയങ്കര ബോധ്യമുണ്ട്. അവർ ഈ പറയുന്നവർ പറഞ്ഞാലൊന്നും കേൾക്കൂല. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ചങ്ങനാശ്ശേരി പിതാവിനെയൊക്കെ ഇന്നാൾ ആളുകൾ കൂടി പറഞ്ഞതുപോലെയൊക്കെ കൂടി ആളുകൾ പരസ്പരം പറയുന്നത്. അല്ലാതെ അത് ഓണവും മാവേലിയും ഒന്നും ചെയ്യുന്നതല്ല. പാവം. പക്ഷേ നമ്മൾ ഈ ഓണാഘോഷത്തിനോട് അകത്ത് കയറ്റിവെച്ച പൈശാചിക അരൂപികളെ സാന്നിധ്യങ്ങൾ കടന്ന് കളിക്കുന്നതല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പങ്കുവെക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് എന്തുമാത്രം സ്വീകാര്യമായി അല്ല എന്നുള്ള എന്റെ വിഷയമല്ല. തമ്പുരാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങള് സഭയുടെ പ്രബോധനത്തിന്റെ വെളിച്ചത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ആരംഭത്തിന്റെ സൂചിപ്പിച്ചു ക്രൈസ്തവ വിശ്വാസി ആത്മീയ ജീവിതത്തെ ഗൗരവമായിട്ട് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പങ്കുവെക്കൽ മാത്രമാണിത്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവരെന്നെ വിചാരിക്കുന്ന ഓർത്തുകൊണ്ടല്ല നമ്മൾ നീങ്ങേണ്ടത്. തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മോശ നിന്നപ്പോൾ അദ്ദേഹത്തെ നയിക്കാൻ വേണ്ടി ജനത്തെ, ജനങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഹ്റോ നിന്ന് കഴിഞ്ഞപ്പോൾ ജനത്തിന്റെ രീതി വെച്ച് അഹ്റോ പെരുമാറിപ്പോയി. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ മുഖത്തേക്ക് അല്ല നോക്കുന്നത്, ജനത്തിന്റെ ചുറ്റും ജനത്തിന്റെ പക്കലേക്കും ചുറ്റോടുള്ള വ്യക്തികളേക്കും നോക്കി നാട് ഓടുമ്പോൾ നടുവേ ഓടുക. ഇത് ദൈവവചനമല്ല, നാട്ടുമൊഴിയാണ്. അത് ശരിയല്ല. അങ്ങനെ ഓടാനാണ് കുരിശിന്റെ മൊഴി ഉണ്ടാകുമായിരുന്നില്ല. ഈശോ ഒരിക്കലും രക്ഷകനാണ്. അപ്പൊ എന്തായാലും വളരെ ഭംഗിയായച്ചാ, ഈ ഒന്നാം വാർഷികത്തിൽ ഏറ്റവും മനോഹരമായ ഈ പറയുന്ന സാത്താനെയും അതുപോലെയുള്ള വിദ്വേഷത്തെക്കുറിച്ചുമൊക്കെ ഏറ്റവും മനോഹരമായി ഈ പറയുന്ന പ്രഭാഷണം നടത്തിയ വാഴയിലച്ഛൻ ജയ്ഹോ. ഇനി ഇതിനകത്ത് ചിലരൊക്കെ വന്ന് കമൻ്റ് എഴുതിയിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റെന്നൊക്കെ. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പണി നോക്കിക്കൂടെ. അവരാഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, അല്ലാത്തവർ പിന്നെ ആഘോഷിക്കാതിരിക്കട്ടെ. ഇനി മനുഷ്യൻ്റെ സ്നേഹവും സന്തോഷവും ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യട്ടെ. ഇനി അമ്പലത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ അവർ അമ്പലത്തിൽ പൊയ്ക്കോട്ടെന്നേ. നിങ്ങളെ ആരെങ്കിലും ഇതിനുവേണ്ടി അവർ വിളിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടോ? എന്തിനാണ് കിടന്ന് ഈ കൈയും കാലും ഇട്ടടിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ വെപ്രാളം കാണുമ്പോൾ ഭയങ്കരമായ ലജ്ജയാണ് തോന്നുന്നത്.